13 വയസ്സുകാരിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള സഭാനീക്കത്തെ സ്വാഗതം ചെയ്ത് ഫിലിപ്പീൻസിലെ കത്തോലിക്കർ. 93 ഹൃദ്രോഗം മൂലം മരണപ്പെട്ട നിനാറോയിസ് അബാദ് എന്ന പെൺകുട്ടിയുടെ ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ കനികാമറിയത്തോടുമുള്ള അകമഴിഞ്ഞ ഭക്തി കണക്കിലെടുത്താണ് വടക്കൻ ഫിലിപ്പീൻസിലെ ലാവോങ് രൂപത ഇതിനു മുന്നോടിയായുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ഇതോടൊപ്പം ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തിയ അനേകരുടെ സാക്ഷ്യപത്രങ്ങളും രൂപത ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അബാദ് പഠിച്ച സ്കൂളിലെ സഹപാഠികളുടെയും അധ്യാപകരുടെയും സാക്ഷ്യങ്ങളും ഇതിൽ പെടുന്നു. www.0malabarchurch.in എന്ന പേരിൽ നവീകരിച്ച സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് 31st സിനഡിന്റെ 3rd സമ്മേളനത്തിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പ്രകാശനം ചെയ്തു. സഭയുടെ ഇന്റർനെറ്റ് മിഷന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന വെബ്സൈറ്റിന്റെ കാലാനുസൃതമായ നവീകരണം പൂർത്തിയാക്കി വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും ഉപയോഗത്തിനായി പ്രവർത്തനക്ഷമമാക്കി. സീറോ മലബാർ സഭയെക്കുറിച്ചും സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാകും. അർജന്റീനയിലെ സാൻ ഇസിദ്രോ രൂപതയിൽ കുട്ടികൾക്കായി നടത്തിയ ദിവ്യബലി ശ്രദ്ധേയമാകുന്നു. ജീവിതപാതയിൽ യേശു നമ്മെ അനുഗമിക്കുന്നു എന്ന മുദ്രാവാക്യത്തിൽ നടത്തിയ ദിവ്യബലിയിൽ രൂപതയിലെ വിവിധ കത്തോലിക്ക സ്കൂളുകളിൽ നിന്നുള്ള 2000-ലധികം കുട്ടികളാണ് പങ്കെടുത്തത്. രൂപതയുടെ സഹായമെത്രാനായ ബിഷപ്പ് ഗില്ലർമോയുടെ കാർമ്മികത്വത്തിലായിരുന്നു തിരുക്കർമ്മങ്ങൾ നടന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ കോഴ്സുകൾക്ക് തുടക്കമിട്ട് ഓൺലൈൻ കാത്തലിക് അക്കാദമി ഹോളി ഡെമിയ. തിന്മകളും അസത്യവും വാഴുന്ന സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന വിശ്വാസികളും പൊതുജനങ്ങളും ക്രിസ്തുവിനെ അറിയുന്നതിന് ഈ കോഴ്സുകൾ സഹായകരമാകുമെന്ന് ഹോളി ഡെമിയ വ്യക്തമാക്കി. പ്രസക്തമായ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള അനേകം മികച്ച ഓൺലൈൻ കോഴ്സുകൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുണ്ട്. ഹംഗറിയുടെ പ്രസിഡന്റ് കാറ്റലിൻ നോവോക്കിമിനുമായി വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പ. 18 മാസത്തോളമായി തുടർന്ന റഷ്യൻ അധിനിവേശത്തിൽ മുറിവേറ്റ ഉക്രൈൻ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി. ഈ മുറിവുണക്കാനുള്ള സമാധാനത്തിന്റെ പാലമായി വർത്തിക്കാൻ ഹംഗറിക്ക് കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും പാപ്പ പ്രസിഡന്റിനോട് പങ്കുവച്ചു. 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അനുരഞ്ജനത്തിന്റെ മാർഗങ്ങളെക്കുറിച്ചായിരുന്നു പ്രധാനമായും ഇരുവരും ചർച്ച ചെയ്തത്. സീറോ മലബാർ സഭയിലെ കുർബാന അർപ്പണ വിഷയത്തിൽ അനുരഞ്ജനത്തിനും ക്രൈസ്തവ വികേതയ്ക്കും മുൻതൂക്കം നൽകി സിനഡ് എടുത്ത തീരുമാനങ്ങൾ മാതൃകാപരമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സമുദായ അംഗങ്ങൾ കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സംഭവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ പീഡനങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിലെയും കേരളത്തിലെയും ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളിൽ സഭയും സമുദായവും ഒറ്റക്കെട്ടായി നിന്ന് അതിജീവനത്തിനായി കർമ്മപദ്ധതികൾ രൂപീകരിക്കണമെന്നും ബിജു പറയുന്നിലം വ്യക്തമാക്കി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.